കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 1700 കോടിയുടെ നോട്ടീസാണ് നൽകിയത്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും കുടിശ്ശികയും അടക്കമാണ് നോട്ടീസ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് വന്നിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ 1700 കോടിയുടെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിനെതിരായി കോൺഗ്രസ് നൽകിയിട്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. അതിന് പിറകെയാണ് വീണ്ടും ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2021 സാമ്പത്തിക വർഷം വരെ, 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള ആ നികുതി കുടിശ്ശികയും അതിന്റെ പിഴയും അടക്കം 1700 കോടി രൂപയുടെ നോട്ടീസാണ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായും വലിയ തലവേദനയാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ കോൺഗ്രസിനുണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ധനമിടപാടിന്റെ നികുതി, സർക്കാരിലേക്ക് നൽകേണ്ട നികുതി നൽകാതെ അതിനെ വീഴ്ച വരുത്തുകയും അതിൽ നിരവധി തവണ നോട്ടീസ് നൽകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് എന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ തരണം ചെയ്തു പോരുകയുമായിരുന്നു കോൺഗ്രസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നടപടികൾ കർശനമാക്കുന്നു. മുൻകാലങ്ങളിൽ സാമ്പത്തിക വർഷങ്ങളിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട നികുതി കുടിശ്ശികയും അതിന്റെ പിഴയും ഉൾപ്പെടെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈടാക്കാൻ ആദായ നികുതി വകുപ്പ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. അത്തരത്തിലുള്ള നടപടികളുമായി ആദായ നികുതി വകുപ്പ് മുൻപോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയപരമായ ആരോപണമാണ് കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ 1700 കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് 2017-2018 മുതൽ 2020-2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ നികുതി കുടിശ്ശികയും ഒപ്പം പിഴയിൽ ഇനത്തിലും അടയ്ക്കാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസിന് നോട്ടീസ് നൽകിയത്. രോഹിണി, ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.